പണ്ടൊക്കെ ഈ പ്രിന്റിംഗ് എന്ന് പറയുന്നത് അച്ച് നിരത്തിയിട്ടായിരുന്നു. അപ്പൊ ഈ അച്ച് നിരത്തുമ്പോൾ ഏതെങ്കിലും അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ വലിയ മിസ്റ്റേക്ക് ഒക്കെ വന്ന് അത് കോമഡി ആണെന്നൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ചില പത്രങ്ങളിലൊക്കെ പണ്ട് പറയണൊക്കെ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവില്ല ഒരക്ഷരം, അപ്പൊ അതില്ലാതെയാ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തമാശകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ അത് പറയാൻ എന്താ കാരണം? ഇപ്പൊ പറയാൻ കാരണം, സാങ്കേതിക വിദ്യ ഇന്ന് കാണുന്ന വിധത്തിൽ വളരുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പോസ്റ്ററുകൾ തയ്യാറാക്കുമ്പോൾ ചിഹ്നങ്ങളുടെ ചിത്രം പതിപ്പിക്കാൻ അച്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. മരവും ലോഹവും കൊണ്ടാണ് ഈ അച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ. പുരാവസ്തു സൂക്ഷിപ്പുകാരനായ മലപ്പുറം തൃപ്പരച്ചി സ്വദേശി അബ്ദുൽ അലിയുടെ പക്കലാണ് ഈ അച്ചു ശേഖരം. കോണി അരിവാൾ ചുറ്റി നക്ഷത്രം താമര ഇങ്ങനെ എല്ലാ ചിഹ്നങ്ങളുമുണ്ട്. എല്ലാം ലോഹം കൊണ്ട് നിർമ്മിച്ചവയാണ്. സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിൽ ചിഹ്നം പതിപ്പിക്കാനാണ് ഇവ ഉപയോഗിച്ചിരുന്നത്. അച്ചുകൂടങ്ങളിൽ അച്ചുകൾ നിരത്തി വെച്ച് മുകളിൽ കളർ ഒഴിച്ചാൽ പ്രിന്റ് ചെയ്തു വരുന്ന പേപ്പറിൽ ചിഹ്നങ്ങൾ തെളിയും. പണ്ട് കാലത്ത് ദിവസങ്ങളെടുത്ത് ഏറെ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ ഇത്തരം ചിഹ്നങ്ങളും അക്ഷരങ്ങളും പ്രത്യേകം പ്രസ്സുകളിലെ അച്ചുകളിൽ നിരത്തിയാണ് തയ്യാറാക്കിയിരുന്നത് എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. വലിയ ചിഹ്നങ്ങൾ നിർമ്മിക്കാൻ മരത്തിൽ തീർത്ത അച്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. അച്ചു നിരത്താൻ പ്രത്യേക പരിശീലനം ലഭിക്കണം. തിരഞ്ഞെടുപ്പ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന അച്ചുകൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ സൂക്ഷിച്ചു വെക്കാറാണ് ചെയ്യാറ്. 24 തിരൂർ. അപ്പൊ അങ്ങനെ ഈ പഴയ കാലത്തെ കുറെ ഓർമ്മകൾ ഉണർത്തുന്നുണ്ട്. ഓരോ സ്റ്റോറികളും വരുമ്പോ അല്ലെ ഒരുപാട് ഓർമ്മകൾ കൊണ്ടുവരുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കാലത്തെ അതുപോലെ പഴയ കാലത്തിന്റെയൊക്കെ. അപ്പൊ അത് കണ്ടുപിടിച്ച് നമ്മുടെ ഓരോ പ്രതിനിധികളും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ സ്റ്റോറികളും ചെയ്യുന്നുണ്ട്. എല്ലാ ചാനലുകളിലും ഇങ്ങനെയൊക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാല് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.